എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. നവംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി 4 ദിവസമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഇ പോസ്റ്റ് മെഷീൻ്റെ തകരാറ് കാരണമാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് എന്ന് അധികൃതർ വ്യക്തമാക്കി. ഇലക്ട്രോണിക് പോയിൻ്റ് ഓഫ് സെയിൽ ഇ പോസ് സംവിധാനത്തിലെ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ വന്ന ആളുകൾ മണിക്കൂറുകളോളം നിന്ന് മടങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. മെഷീൻ തകരാറിലായതിനെ തുടർന്ന് റേഷൻ വിതരണം ചെയ്യാനായില്ല എന്ന് വ്യാപാരികളും അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇ പോസ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് റേഷൻ വിതരണം മുടങ്ങിയിരുന്നു. അതേസമയം തിങ്കളാഴ്ചക്ക് മുമ്പ് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി 4 പ്രവൃത്തി ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഞായറാഴ്ച അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ റേഷൻ വാങ്ങാൻ റേഷൻ കടയിൽ എത്തുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുവരണമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവരും സബ്സിഡി വിഭാഗം നീല റേഷൻ കാർഡുള്ളവരും ഈ മാസം കൂടി വാങ്ങിയിട്ടില്ല എങ്കിൽ മുൻഗണനാ പദവി നഷ്ടമായി വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയേക്കാം. സംസ്ഥാനത്ത് ഇതുവരെ 500,000-ൽ അധികം ആളുകളെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും 1.5 ലിറ്റർ പിങ്ക് റേഷൻ കാർഡിനും ഉണ്ട്. അതിൻ്റെ വിതരണവും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഇതെല്ലാം വാങ്ങാവുന്നതാണ്. വ്യാഴാഴ്ച കഴിഞ്ഞ് December 1st വെള്ളിയാഴ്ച റേഷൻ കട അവധിയായിരിക്കും. അതിനുശേഷം ശനിയാഴ്ച മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഡിസംബർ മാസം മുതൽ റേഷൻ കടകൾ ആദ്യത്തെ ദിവസം അവധിയായിരിക്കും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അവധിയുള്ളത്. ഇത് ഇനി എല്ലാ മാസവും ഇങ്ങനെയായിരിക്കും. അതേസമയം ഡിസംബർ മാസത്തെ റേഷൻ താളം തെറ്റാൻ സാധ്യതയുണ്ട്. റേഷൻ സാധനങ്ങളുടെ ചരക്ക് നീക്കം നടത്തുന്ന കരാറുകാരുടെ ബില്ലുകൾ കൂടി കുടിശ്ശികയായതോടെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക്. നവംബർ 10 ശേഷം സമർപ്പിച്ച ഒക്ടോബറിലെ ബിൽ തുക ഇതുവരെ റേഷൻ വിതരണ നോഡൽ ഏജൻസിയായ സപ്ലൈകോ കൈമാറിയിട്ടില്ല. സെപ്റ്റംബർ മാസത്തെ ബില്ല് തന്നെ വകമാറ്റിയാണ് തുക നൽകിയത്. സർക്കാർ ഈ തുക അനുവദിച്ചിട്ടില്ല. ഇനി വകമാറ്റി നൽകാനാകില്ല എന്ന് സപ്ലൈകോയും അറിയിച്ചിരിക്കുകയാണ്. കരാറുകാരുടെ കുടിശ്ശിക വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഡിസംബറിലെ റേഷൻ വിതരണം, സംഭരണം എന്നിവ പ്രതിസന്ധിയിലായേക്കും. പ്രതിസന്ധി തീരണമെങ്കിൽ ധനവകുപ്പ് കനിയണം. NFSA ഗോഡൌണുകളിലെ ഒക്ടോബറിലെ വാടകയും നൽകിയിട്ടില്ല. കയറ്റിയിറക്ക കൂലി ഇനത്തിൽ വൻ തുകയാണ് കടത്തുവാഹന കരാറുകാർക്ക് കുടിശ്ശികയുള്ളത്. 1 ക്വിന്റൽ ഭക്ഷ്യധാന്യം ഗോഡൌണിൽ നിന്നും റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ കയറ്റിയിറക്ക് ലോറി വാടക ഉൾപ്പെടെ കരാറുകാരന് ശരാശരി 70 രൂപയാണ് ലഭിക്കേണ്ടത്. 1 ക്വിന്റൽ ഗോഡൌണിൽ നിന്ന് കയറ്റാനും റേഷൻ കടയിൽ ഇറക്കാനും 23 രൂപ കണക്കിൽ ഒരു ചുമട്ടു തൊഴിലാളിക്ക് 46 രൂപ നൽകണം. സപ്ലൈകോ പണം നൽകാൻ കാലതാമസം വന്നതോടെ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൽ തുക അടക്കുന്നതിൽ വീഴ്ച വരുത്തിയ പലർക്കും നോട്ടീസ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടിശ്ശിക തുക 15% പലിശ സഹിതം ഉടൻ അടച്ചിട്ടില്ല എങ്കിൽ തൊഴിലാളികളെ പിൻവലിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത മാസം റേഷൻ വിതരണം സംസ്ഥാനത്ത് താളം തെറ്റാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് എല്ലാ റേഷൻ കടകളിലും ഈ മാസം 15 മുതൽ അടുത്ത മാസം 15 വരെ തെളിമ ബോക്സുകൾ ഉണ്ട്. തെളിമ ബോക്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താവുന്നതാണ്. പേര്, വിലാസം, ഉടമസ്ഥനുമായുള്ള ബന്ധം, ജോലി എന്നീ കാര്യങ്ങളിൽ റേഷൻ കാർഡിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ട് എങ്കിൽ തെളിമ ബോക്സിലൂടെ ആ വിവരങ്ങൾ കൃത്യമാക്കി എഴുതി നിക്ഷേപിച്ചാൽ അതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് റേഷൻ കാർഡിൽ തിരുത്തുന്നതാണ്. അതേസമയം വീടിൻ്റെ വിസ്തീർണം, വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവ തെളിമ ബോക്സിലൂടെ തിരുത്തുവാൻ അപേക്ഷ നൽകാൻ കഴിയില്ല. മുൻഗണന റേഷൻ കാർഡിന് കഴിഞ്ഞ മാസം 31st വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അന്ന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഉള്ള അപേക്ഷ തെളിമ ബോക്സിലൂടെ നിക്ഷേപിക്കാവുന്നതാണ്. റേഷൻ വ്യാപാരിയെക്കുറിച്ചും സെയിൽസ്മാനെക്കുറിച്ചും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചും പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ട് എങ്കിൽ ആ വിവരവും തെളിമ ബോക്സിലൂടെ എഴുതി നിക്ഷേപിക്കാവുന്നതാണ്. December 15th വരെയാണ് തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ ഉണ്ടാവുക. നവംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും 1 കിലോ പഞ്ചസാരയുമാണ് ലഭിക്കുക. ഗോതമ്പും അരിയും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപയും പഞ്ചസാരയ്ക്ക് 21 രൂപയും നൽകണം.
പിങ്ക് റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം കാർഡിൽ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. കാർഡിൽ 3 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതിനു പുറമെ സ്പെഷ്യൽ അരിയായി 3 കിലോ 10 രൂപ 90 പൈസ നിരക്കിലും നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും. വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. 80 കോടിയോളം വരുന്ന രാജ്യത്തെ ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. നേരത്തെ 2-3 രൂപ നിരക്കിൽ നൽകിയിരുന്ന അരിയും ഗോതമ്പും ഇപ്പോൾ സൗജന്യമാണ്. അതിൻ്റെ കാലാവധി ഈ ഡിസംബറിൽ അവസാനിക്കുകയാണ്. അവസാനിക്കാനിരിക്കെ അത് 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ അരി 5 വർഷം കൂടി ദീർഘിപ്പിച്ച് നൽകും. അതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ബില്ലും നൽകും. ഗരീബ് കല്യാൺ അന്നയോജന എന്ന പേരിലായിരിക്കും ബില്ല് നൽകുക. അതേസമയം കോവിഡിനോടനുബന്ധിച്ച് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ 5 കിലോ സൗജന്യ അരിയും ഭക്ഷ്യധാന്യവും ലഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അതിനാണ് ഗരീബ് കല്യാൺ അന്നയോജന അരി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് നിർത്തലാക്കിയിട്ടും സംസ്ഥാനത്തും രാജ്യത്തും എമ്പാടും 2-3 രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി കേന്ദ്ര സർക്കാർ സൗജന്യമാക്കുകയും അതിൻ്റെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന എന്നാക്കിക്കൊണ്ട് അതും പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ആക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് 5 വർഷത്തേക്ക് ദീർഘിപ്പിക്കുന്നത്. NDA മുന്നണി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ 2 രൂപ നിരക്കിൽ ഈ അരി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് ലഭിച്ചിരുന്നു. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും.